ഇസ്രയേലിൽ എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി ഡൊണാൾഡ് ട്രംപ് കൂടി അധികാരത്തിലെത്തുമ്പോൾ കേവലം ഒന്നര മാസത്തിനപ്പുറത്തേക്ക് ഇറാന്റെ ഭാവി എന്ത് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിലവർ വിചിന്തനം പുനർവിചിന്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇറാനും റഷ്യയും ചൈനയും ഒക്കെ തന്നെ അണിനിരുന്നുകൊണ്ട് ഒരു പുതിയ ബെൽറ്റ് രൂപവൽക്കരിക്കാനായി പോകുന്നു ആ ഭാഗത്തേക്ക് അതിശക്തമായ പ്രഹരമായി അമേരിക്കയും കടന്നു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാര്യം നോർത്ത് കൊറിയ അടക്കമുള്ളവരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടു പോകാനാണ് ചൈനയും ഇറാനും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് റഷ്യയെ എങ്ങനെ മരിക്കണമെന്നുള്ളത് നിലവിൽ ട്രംപിന് വളരെ നന്നായി തന്നെ അറിയാവുന്നതാണ് പക്ഷേ ചൈനയോടും ഇറാനോടും സന്ധി ചെയ്യില്ല എന്നുള്ള കാര്യം തുടക്കത്തിലെ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു ലോകക്രമം രൂപപ്പെട്ടു വരുന്നു എന്ന ഭയം ഉടലെടുക്കുന്നു അത് അമേരിക്കൻ ജനതയ്ക്കുള്ളിലും പ്രതിഫലിച്ചു എന്ന് വേണം നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരത്തിലെത്തുന്നത് ശേഷം ട്രംപ് എത്തിയപ്പോൾ ഖമനേക്ക് ഒരടി പിന്നോട്ട് കാലുവെക്കാനുള്ള ഒരു തീരുമാനമുണ്ടായതും പിൻഗാമിയെ നിശ്ചയിക്കാനുള്ള തിരക്കിട്ട നീക്കം നടത്തി പിൻഗാമിയെ ചാവയറാക്കി താൻ നിലവിൽ ആശുപത്രിവാസത്തിലേക്ക് കടക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് അതും അമേരിക്ക കൃത്യമായ നോട്ടമിട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മടങ്ങിയെത്താൻ ഇരിക്കെ തന്നെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഇറാന്റെ പ്രതിരോധ സമീപനത്തെ പുനഃപരിശോധിക്കണമെന്ന ആവശ്യം അതിശക്തമായി ഈ ഘട്ടത്തിൽ ഉയരുക കൂടി ചെയ്യുന്നുണ്ട് രാജ്യത്തിന് തന്നെ പ്രതിരോധ ഒരു പുതിയ അവലോകനം നടത്താനായി ഇറാനിയൻ ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ അങ്ങനെ അല്ല എങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സംയുക്ത ആക്രമണങ്ങൾ ഉപരോധങ്ങൾ ഒന്നൊന്നായി ഇറാൻ ഭാവിയിൽ നേരിടേണ്ടി വരും അന്ന് പരമോന്നത നേതാവിന് ഇതിനെയൊക്കെ തന്നെ തടുക്കാനായി കഴിഞ്ഞെന്നിരിക്കില്ല അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശം കൂടിയാണ് പുതുതായി എത്തുന്ന പുതിയ നേതാവിന് ഇതിനെ നേരിടാനുള്ള കെൽപ്പുണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയം ഉദിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഉയരുമ്പോൾ ഖമനയുടെ പിൻഗാമിക്കായിട്ടുള്ള ചുരുക്കപ്പട്ടിക കൂടി അവർ തയ്യാറാക്കിയിരിക്കുന്നത് മൂന്ന് പേരുടെ പട്ടികയാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ മൂന്ന് പേരിൽ നിന്നും ഒരാളെ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കാനുള്ള ചുമതല അത് വഹിക്കുന്ന വിദഗ്ധ സമിതി ഇക്കാര്യം നിലവിൽ പ്രാദേശിക തലത്തിൽ അറിയിക്കുന്നുണ്ട് പക്ഷേ പട്ടികയിലെ പൂർണ്ണമായ പേര് പേരുവിവരങ്ങളൊന്നും തന്നെ വിദഗ്ധ സമിതി പുറത്ത് വിട്ടിട്ടില്ല വളരെ രഹസ്യമായി അതീവ രഹസ്യമായി തന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യം ഒക്കെ തന്നെ കണക്കിലെടുത്ത് വളരെ ശ്രദ്ധയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഖമനീയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏറെക്കാലമായി ഇങ്ങനെ അഭ്യൂഹങ്ങൾ ഉയർന്നു കേൾക്കുന്നതാണ് എന്നിരുന്നാലും അതിനെയൊക്കെ തന്നെ മലർത്തിയടിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ ഇറാനും സ്വീകരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ പരസ്യമായി എങ്ങും തന്നെ ഖമനയെ പ്രത്യക്ഷപ്പെടുന്നില്ല അതിനു പുറമെ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം കൊണ്ടിരിക്കുന്നു ആരോഗ്യസ്ഥിതി മോശമാകുന്നുവെന്ന് മാത്രമല്ല ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഒരു അപായ സൂചന കൂടി ഖമനയ്ക്ക് ലഭിക്കുന്നുണ്ട് ആ ആശങ്കയും ഇറാൻ ഉദ്യോഗസ്ഥർ ഐ ആർ ജി സി അടക്കം വ്യക്തമാക്കുന്നുണ്ട്